ഹായ് സോ ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ഈവനിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വെൽക്കം ടു മൈ ചാനൽ ഗൈസ്. സോ മുല്ലപ്പെരിയാർ വിഷയം അല്ലേ. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാനിത് പൊട്ടിയോ പൊട്ടില്ലേ എന്നുള്ളത് പറയാൻ താല്പര്യപ്പെടുന്നതിനെക്കാട്ടിലും കൂടുതൽ പൊട്ടിയാലും പൊട്ടിയില്ലെങ്കിലും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. പല ആൾക്കാരും പല രീതിയിലൊക്കെ ചിന്തിക്കുന്നുണ്ട്. അതായത് ചില ആൾക്കാർ പൊട്ടെന്ന് പറഞ്ഞ് വിശ്വസിക്കുന്നു, ചില ആൾക്കാർ പൊട്ടില്ല എന്ന് പറഞ്ഞ് വിചാരിക്കുന്നു. അപ്പോൾ പണ്ട് മുതലേ മുല്ലപ്പെരിയാർ ഡാം എന്ന് കേൾക്കുന്ന സമയത്ത് തന്നെ പൊട്ടുവോ പൊട്ടില്ലേ, പൊട്ടുവോ പൊട്ടില്ലേ എന്നുള്ളതിനെ കുറിച്ചിട്ടുണ്ട് തോട്ട്. പിന്നെ വേറെ കുറേ ആൾക്കാർ പറയുന്നതെന്നൊക്കെ പറഞ്ഞാൽ ഇത് വെറുതെ പൊട്ടും പൊട്ടെന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ പേടിപ്പിക്കുന്നത്, ഒന്നും പൊട്ടാനൊന്നും പോകുന്നില്ല, പൊട്ടുകയാണെങ്കിൽ എന്നേ പൊട്ടേണ്ടതാണെന്നും പറഞ്ഞിട്ട് വിശ്വസിക്കുന്ന വേറെ ചില ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം ഇതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള വശങ്ങളും ഇതിൻ്റെ ഇൻറ്റൻസിറ്റിയും ഇതിൻ്റെ ഇമ്പാക്റ്റുകളും എന്തൊക്കെയാണ് ഉണ്ടാവാൻ വേണ്ടി പോകുന്നതെന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒന്ന് പഠിച്ചാൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീരാവുന്നൊരു കുഴപ്പമേ ഉള്ളൂ ഇത്, ഇങ്ങനത്തെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചിന്താഗതികളൊക്കെ. അപ്പം ഇവിടെ മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്ന ഒരു ഡാം ഇവിടെ നമ്മുടെ നാട്ടിൽ, ഇത് പൊട്ടിയാലും പൊട്ടിയില്ലെങ്കിലും ഒരു ഡാമിൻ്റെ കാലാവധി എന്ന് പറഞ്ഞാൽ മാക്സിമം പോയ 50 കൊല്ലമാണ്. അത് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും, വല്ല വീഡിയോയിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മളിപ്പോൾ ഈ ഒരു ഡാമിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ 126 കൊല്ലത്തോളം ഇതിങ്ങനെ നിൽക്കണു, ഇത്രയും കാലമായിട്ട് അത് പൊട്ടിയിട്ടില്ല. ഓക്കെ, ദാറ്റ് ഡസിൻ മീൻ ഇത് പൊട്ടാനേ പോകുന്നില്ല എന്നിവിടെ ആരും വാക്കും തരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പൊട്ടില്ല എന്നുള്ളൊരു കാര്യം നമുക്കൊരിക്കലും പറയാനും പറ്റില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇനി പൊട്ടിയാലും പൊട്ടിയില്ലെങ്കിലും ആദ്യത്തെ വശം, ഇനി അഥവാ പൊട്ടിയാൽ അതുണ്ടാക്കാൻ വേണ്ടി പോകുന്ന ഇമ്പാക്റ്റ് നമ്മുടെ നാട്ടിലെ പല സ്ഥലങ്ങൾക്കും അത് നല്ല രീതിയിൽ ബാധിക്കും, പല നാട്ടുകാർക്കും പല ജനങ്ങൾക്കും നല്ല രീതിയിൽ ബാധിക്കും, ജീവൻ വരെ നഷ്ടപ്പെടും എന്നുള്ളൊരു ഒരു സ്ഥിതിയാണ് അത് പൊട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്. സോ അപ്പോൾ ഇങ്ങനെ ഉള്ളൊരു ഫാക്ട് നിലനിൽക്കുന്ന സമയത്ത് അത് പൊട്ടാതിരിക്കാനുള്ള പ്രിക്കോഷൻസും കാര്യങ്ങളും എല്ലാം എടുക്കണം എന്നേ നമുക്ക് ആക്ച്വലി പറയാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ളതാണ്. കാരണം ചില ആൾക്കാരിവിടെ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് അഥവാ പൊട്ടിയാലും അത് ഇടുക്കിയതെടുക്കും എന്നുള്ള തരത്തിൽ പറയുന്നത്. ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്, പൊട്ടിയാലും എന്നുള്ളൊരു തോട്ട് മൈൻഡിലുണ്ടെങ്കിൽ അഥവാ പൊട്ടിയാൽ ഇടുക്കി തടുക്കുമോ തടുക്കില്ലേ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമില്ല. ഇടുക്കി തടുത്താലും തടുത്തില്ലെങ്കിലും അത് പൊട്ടാതിരിക്കുന്നതല്ലേ ആക്ച്വലി നല്ലത്, അല്ലെങ്കിൽ പൊട്ടാതെ സൂക്ഷിക്കുന്നതല്ലേ അത് ആക്ച്വലി നല്ലത് എന്നാണ് ആക്ച്വലി ഒരു സാധാരണ ഒരു ഔരെന്നുള്ളൊരു നിലയ്ക്ക് ഞാനിവിടെ പറയാൻ വേണ്ടിയിട്ട് ആക്ച്വലി ആഗ്രഹിക്കുന്നത്. ഇടുക്കി തടുക്കുകയാണെങ്കിൽ തടുത്തോട്ടെ, കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത് പൊട്ടാതിരുന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി റിസ്ക് ഫ്രീ ആയി, റിസ്ക് ഇല്ലാണ്ടായല്ലോ. അപ്പോൾ പിന്നെ അതങ്ങോട്ട് അതിനുള്ളൊരു പ്രിക്കോഷൻ എടുക്കുക എന്നുള്ളതാണ്. ഇനി ഈയൊരു മുല്ലപ്പെരിയാർ ഡാം എന്ന് പറഞ്ഞൊരു സംഭവം നമ്മുടെ നാട്ടിലിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ജനങ്ങൾക്ക് എന്തെങ്കിലും ആക്ച്വലി ഗുണമുണ്ടോ നിങ്ങൾ പറ, ഞാൻ പറയുന്നില്ല, നിങ്ങൾ പറ, എന്തെങ്കിലും ഗുണമുണ്ടോ ആക്ച്വലി? ഇനി ഇതാർക്കെങ്കിലും ഗുണമുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, യെസ്, തമിഴ്നാടിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈ പറഞ്ഞ ഇവിടുന്ന് വെള്ളം അവർക്ക് കിട്ടുന്നു, അതേപോലെ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞു, ഇപ്പോൾ കരാറിൻ്റെ പുറത്താണ്, വാട്ടെവർ ഇറ്റ് ഈസ് കരാറിൻ്റെ പുറത്താണെങ്കിലും ഇപ്പോൾ ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ വെള്ളത്തിൽ നിന്ന് അവർക്ക് ഇലക്ട്രിസിറ്റി അവർക്ക് കിട്ടുന്നുണ്ട്, അവർക്ക് വെള്ളം എന്ന് പറഞ്ഞൊരു സാധനം അവർക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ എത്രയാണ് ഇപ്പോൾ റസൽ സാറിൻ്റെ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ 438 കോടി രൂപയോളം വരുന്ന മാസം ഒരു ഇലക്ട്രിസിറ്റിയാണ് അവർക്ക് ആക്ച്വലി കിട്ടുന്നത്. നമ്മുടെ നാട്ടിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഇലക്ട്രിസിറ്റി ആക്ച്വലി ഷെയർ ചെയ്യല്ല, നമ്മൾ ഇലക്ട്രിസിറ്റി ആക്ച്വലി വെളിയിൽ നിന്ന് വാങ്ങുകയാണ് ആക്ച്വലി ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് വെളിയിൽ നിന്ന് കിട്ടുകയാണ് ആക്ച്വലി ചെയ്യുന്നത് എന്നുള്ളതാണ്. അതായത് നമുക്ക് മൊത്തത്തിൽ പറഞ്ഞത് ഈ മുല്ലപ്പെരിയാർ ഡാം എന്ന് പറഞ്ഞൊരു സംഭവം നമ്മുടെ നാട്ടിൽ കേരളത്തിലിരിക്കുന്നു, ഈ പറഞ്ഞ നമ്മുടെ നാട്ടിലിരിക്കുന്നു, ഈ പറഞ്ഞ ഗുണം നമുക്കില്ല, ഈ ഗുണം എന്ന് പറഞ്ഞൊരു സാധനം കിട്ടുന്നത് തമിഴ്നാടിനാണ്. എന്നാൽ ഈ പറഞ്ഞ മുല്ലപ്പെരിയാർ ഡാം ഈഫ് ഏതെങ്കിലും കാലത്ത് പൊട്ടുകയാണ് എങ്കിൽ നഷ്ടം സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ, നമുക്ക് നഷ്ടമാവുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ പല സ്ഥലങ്ങളും ബാധിക്കും, പല ജനങ്ങളും ഇല്ലാതാവും എന്നുള്ളതാണ് നമുക്ക് പറ്റുന്ന നഷ്ടം എന്ന് പറഞ്ഞൊരു സംഭവം. തമിഴ്നാടിന് പറ്റുന്ന നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇലക്ട്രിസിറ്റി ഇല്ലാണ്ടാവും, അവർക്ക് വെള്ളം ഇവിടെ ഇതിൽ നിന്ന് കിട്ടാതെയാവും എന്നുള്ളത് മാത്രമാണ് ഈ തമിഴ്നാടിന് വരാൻ വേണ്ടി പോകുന്ന നഷ്ടം എന്ന് പറയുന്നത്. അപ്പോൾ കരാറിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇത് എന്ത് തരത്തിലുള്ളൊരു കരാറാണെങ്കിലും നഷ്ടത്തിൻ്റെ കണക്കെടുത്ത് നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ബാധിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെയാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇത്രയ്ക്കൊക്കെ ആക്ച്വലി പറയാനുള്ളൂ. എൻ്റെ ഒരു സാധാരണ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ അറിഞ്ഞ ചില അറിവുകളെ വെച്ചിട്ട് സംസാരിക്കാൻ താല്പര്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. അപ്പം എനിക്ക് തോന്നുന്നു, എൻ്റെ അഭിപ്രായം ഞാൻ പറയാം, അതായത് ഇത്രയും കാലം മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ
അതിൻ്റെ റിസ്ക് സൈഡ്, അതിൻ്റെ റിയാലിറ്റി വശത്തെക്കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 50 കൊല്ലമൊക്കെ കഴിഞ്ഞ് 126 കൊല്ലത്തോളമായി ആ ഒരു ഡാം അവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇത്രയും കാലം അത് പൊട്ടാതിരുന്നത്. അപ്പോൾ പൊട്ടില്ല എന്നുള്ളത് ഉറപ്പില്ലാത്തോടത്തോളം കാലം നമുക്കത് റിസ്ക് തന്നെയാണ്. സോ അതുകൊണ്ട് അത് പൊട്ടാതിരിക്കാനുള്ള പ്രിക്കോഷൻസും കാര്യങ്ങളൊക്കെ ഹയർ തലത്തിൽ നിൽക്കുന്ന ആൾക്കാരത് ശ്രദ്ധിക്കും, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിശ്വസിക്കുന്നു. അതേപോലെ എന്താണ് പറയുക, നമ്മൾ ജനങ്ങൾ മാത്രമല്ല, ജനങ്ങളുടെ കാര്യം മാത്രമല്ല പറയുന്നത്, ഇവിടെ പക്ഷികളുണ്ട്, മൃഗങ്ങളുണ്ട് അല്ലേ. ഞാൻ അത്യാവശ്യം ഈ മൃഗസ്നേഹിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ പക്ഷികളുടെയൊക്കെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇരിക്കാനൊരു കൊമ്പോ എന്തെങ്കിലുമൊക്കെ വേണ്ടേ. ഇപ്പോൾ മൃഗങ്ങളുടെ കാര്യം എടുത്ത് ആലോചിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും അവർക്കെല്ലാം ബാധിക്കുന്നൊരു വിഷയമാണത്, ജനങ്ങൾക്ക് മാത്രമല്ല. അപ്പോൾ പറഞ്ഞപ്പോൾ അതും കൂടി ഞാൻ ചേർത്തി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ പൊട്ടാതിരിക്കട്ടെ, അത് തന്നെയാണ് നമ്മളും പ്രാർത്ഥിക്കുന്നത്. അതാണ് ഞാൻ തുടക്കം തന്നെ പറഞ്ഞത്, പൊട്ടിയാലും പൊട്ടിയില്ലെങ്കിലും മുല്ലപ്പെരിയാർ ഡാം പൊട്ടാതിരിക്കട്ടെ. പക്ഷെ പൊട്ടിയാലും പൊട്ടിയില്ലെങ്കിലും അതിന് വേണ്ട നടപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ആൻഡ് നമ്മളെ പോലത്തെ ആൾക്കാർ പ്രതികരിക്കണം. പ്രതികരിക്കേണ്ട ഒരു വിഷയമാണ്, സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. ആക്ച്വലി ഇത് സംസാരിക്കാതെ ഇരുന്നിട്ട് കാര്യമില്ല, കാരണം നമ്മുടെ കാര്യമാണ്, നമ്മളെയൊക്കെ ബാധിക്കുന്ന ഒരു വിഷയമാണിത്. അല്ലാണ്ട് കുറേ ആൾക്കാരെ എയറിലാക്കി, മറ്റേ ആൾക്കാരെ എയറിലാക്കി, ഇവരെ എയറിലാക്കി, അവർ എയറിൽ പറഞ്ഞു അല്ലെങ്കിൽ അങ്ങനെ അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, നമ്മളും ചെയ്യുന്നൊരു സംഭവം തന്നെയാണ്. പക്ഷെ ഇങ്ങനൊരു വിഷയം വരുന്ന സമയത്ത് നമ്മളെല്ലാവരും സംസാരിക്കണം, അഭിപ്രായപ്പെടണം അല്ലേ. കാരണം നമ്മൾ തന്നെ പറയേണ്ട വിഷയമാണ്, അല്ലെങ്കിൽ നമ്മൾ തന്നെ സംസാരിക്കേണ്ട ഒരു വിഷയമാണ് ആക്ച്വലി ഇത്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ടേക്ക് കെയർ ഓൾ എവരിബഡി. ബൈ ബൈ.